ശിലയിലേക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്മസ് കാലം രണ്ടാം ദിവസം ഇന്ന് നമുക്ക് മാതാവിന്റെ അംഗത്വത്തെ കുറിച്ച് ധ്യാനിക്കാം. പഴയത്തെ ജന്മപാപിൽ നിന്നും ദൈവം മോചിപ്പിച്ച് അംഗത്വമാക്കിയത് എന്തെന്നാൽ ദൈവത്രാവിൽ നിന്നും ശരീരം സ്വീകരിക്കാൻ വേണ്ടിയായിരുന്നു. സൃഷ്ടിയുടെ ദിനം മുതൽ ലോകാവസാനം വരെയുള്ള സകല മനുഷ്യരുടെ സകല പാപങ്ങൾക്കും പരിഹാരമായി പിതാവിന് ഈശോ തന്നെ തന്നെ വിധേയനൽകി. ഈശോ കുരിശിലൂടെ നേടിയ രക്ഷയുടെ യോഗ്യത പിതാവായ ദൈവം പുൽപ്പൂണ്ട് മഴയത്തിന് നൽകുകയും അവളെ ജന്മപാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. ഒരു പാപം പോലും ചെയ്യാത്തമ്മയും അമ്മയാണ്. ഓടിച്ചെല്ലുംയോട് ചേർത്ത് നിർത്തുകാരെ നമുക്കൊരു വചനം പഠിച്ചാലോ. മാതാവും ദൂതത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് ഞാൻ നിന്നെ അറിഞ്ഞു. ഒന്ന് അഞ്ച്. എല്ലാരും വചനം പഠിച്ചോ? ഇനി നമ്മുടെ ശ്രദ്ധിച്ചതും കൂടെ പഠിക്കാം. സങ്കീർത്തിൽ ഞാൻ ഓടി വന്നിരിക്കുന്നു. എന്റെ മേൽ അൽവ എന്ന അങ്ങേ തിരുക്കുമാരനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അതെ, ഞാനൊരു പുണ്യപ്രവൃത്തി ചെയ്താലോ? മാതാപിതാക്കളെ പോലെ ദൈവസന്നിധിയിൽ പ്രാധാന്യമുള്ള നമ്മുടെ ജ്ഞാനസ്നാനം മാതാപിതാക്കളെ ഓണിപ്പിക്കുകയോ സന്ദർശിക്കുകയോ ചെയ്യാം. പിതാവിന്റെയും നാമത്തിൽ